നമ്മള് മീനും കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഞാൻ വറുത്തടിച്ചാലോ? അയ്യേ, ഈ മീനിനെയൊക്കെ ആരെങ്കിലും വറുത്ത് കഴിക്കും, ഇതിനെ കണ്ടിട്ട് എന്നെ അറപ്പാവുന്നു. അങ്ങനെയൊന്നും പറയണ്ട, ഞാൻ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട് ഇതിനെ വറുത്തടിച്ച് അടിപൊളിയാ കഴിക്കണത്. നമുക്കൊന്ന് ആ വീഡിയോ കണ്ടാലോ? എന്നാ ഒന്ന് കണ്ടു നോക്കണം. ശരി. തല കെട്ടിട്ട് പിന്നെ തോര എടുക്കും. ഇതിന്റെ ഈ ശരീരത്തിൽ കാണുന്ന ഇതെല്ലാം മുള്ളാണ്. മുള്ളാണ് ഇത്. നമ്മളിങ്ങനെ കൈയിട്ട് വലിച്ച ഇത് മൊത്തം പൊളിഞ്ഞു പോകും. പൊളിഞ്ഞു, അത് മൊത്തം മുള്ളാണ്. അത് മൊത്തം മുള്ളാണ്. അപ്പൊ ഇത് ഇതിങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞ്, ഇതും കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വേണം ഇത് വലിച്ചെടുക്കണം. തോര് വലിച്ചെടുക്കാൻ. അപ്പൊ അത് കാണിച്ച് ഇതാണ് എന്റെ മുള്ളെടുക്കുന്ന രീതിയിലേ. ഈ സാധനം ആർക്കും അറിയില്ല. ഇത് വെട്ടിക്കിട്ടാൻ കത്ത കിട്ടുന്നത് കത്ര ഇതില്ലാണ്ട്. ഞാൻ ഇവിടെ ഇട്ടത്, ഇത് വലുത് എടുത്തിട്ടില്ല. അടി കെട്ടി വേൽവാശം കെട്ടിയത്. ഇച്ചിരി വെള്ളം വെച്ചാ മതി. വെള്ളം ഉണ്ടാ? ഇതിന്റെ മൊട്ടയാണത്. ശക്കറിന്റെ മൊട്ട. ശക്കറിന്റെ മൊട്ടയാണത്. കൊറ ആയിരങ്ങൾ ഇതാവില്ലേ. പിന്നെ ഇരിക്കുന്നതാണ്. അയ്യേ, അരച്ചെടുത്ത് ഇടുന്ന പോലുണ്ട്. കോഴിക്കാരിതാ ഒന്നുകൂടെ കഴിവുണ്ട്. വിനാഗിരി അപ്പൊ നാടൻ മീനൊക്കെ ക്ലീൻ ചെയ്യുമ്പോ ഉപ്പും വിനാഗിരി ഇട്ട് കഴിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ബാഡ് സ്മെല് ഉണ്ടെങ്കിൽ അത് പോവും. പിന്നെ അതിന്റെ വഴുപഴുപ്പും നന്നായിട്ട് പോയി കിട്ടും. അതിനാണ് നമ്മൾ ഈ കല്ലുപ്പ്. കല്ലുപ്പാണ് ഏറ്റവും ബെറ്റർ. പൊടിപ്പിട്ട് കഴിഞ്ഞാലും പോവും. കേട്ടാ, അതാണ് അതിന്റെ ആ ഉളുപ്പ് മണം എന്നൊക്കെ പറയും. ആ വഴുക്കല് ഉളുപ്പ് മണമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയി കിട്ടും. ആ മുഴുവനായിട്ട് ഇട്ട് വറുത്തടിക്കാം.
മസാലയൊക്കെ പിടിച്ച് റെഡിയായിരിപ്പുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഒന്നൊന്നര മണിക്കൂർ രണ്ട് മണിക്കൂറോളമായി. ഇനി നമ്മൾ വറുക്കാനുള്ള അടുപ്പൊക്കെ കത്തിക്കാനുള്ള സെറ്റപ്പിലാണ്. റണ്ണിങ്ങാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഷക്കർ ഫ്രൈ ചെയ്യാൻ പോണ്, അതിനുള്ള അടുപ്പും കാര്യങ്ങളൊക്കെ റെഡിയായി. ഇപ്പം ചട്ടി വെച്ചു ഷക്കർ. നേരത്തെ പറഞ്ഞ പോലെ ഞാനും ഇത് ടേസ്റ്റ് ഒന്നും ചെയ്ത് നോക്കിയിട്ടില്ല. ഇത് വെച്ച് നോക്കിയിട്ട് വേണം, ഒന്ന് വറുത്ത് നോക്കിയിട്ട് വേണം അതിന്റെ ടേസ്റ്റ് എന്തെന്ന് അറിയാൻ. അപ്പൊ ആരും കഴിച്ചിട്ടില്ലാത്തൊരു വിഭവം ആയതുകൊണ്ട് എല്ലാവർക്കും ആകാംക്ഷയാണ്, ഇവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും. ആദ്യമായിട്ടാണ് ഇത് ചെയ്ത് നോക്കുന്നത്. ഒരു അലങ്കാര മത്സ്യത്തിൽ നമ്മൾ വറുത്തടിക്കുമ്പോ എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു ആകാംക്ഷയാണ് സത്യത്തിൽ. അല്ലേ? അതെ. ആദ്യം ഇച്ചിരി വെളിച്ചെണ്ണ വെച്ചു കൊടുക്കാം കേട്ടോ. നമ്മളിവിടെ വീട്ടിലുണ്ടാക്കിയ വെളിച്ചെണ്ണയാണ്. മീനിട്ട് കൊടുക്കാം. മസാല ഒക്കെ പിടിച്ച് നല്ല അടിപൊളിയായിട്ടിരിക്കുന്നത്. വേണ്ടേ? കൊണ്ടുപോകണം, കൊണ്ടു സാധനം ഉണ്ടല്ലോ. ഞങ്ങളെല്ലാം വെറൈറ്റി വെറൈറ്റി ചെയ്യും. നമുക്കിന്റെ ഫോട്ടോ ഉണ്ട്, അങ്ങനെയൊക്കെ ഇറക്കുന്നുണ്ട്. ഇതിപ്പോ നാളെ ഇനി ഒരാഴ്ചയ്ക്കുള്ളിൽ ആള് യൂട്യൂബില് വരും. ഫേമസ് ആവട്ടെ, അതാണ് ഫേമസ് ആവണ്ടേ. യൂട്യൂബില് വരട്ട് പറയരുത്. അങ്ങനെ നമ്മുടെ നെട്ര ഏകദേശം മീൻ ഏകദേശമായി ടേസ്റ്റ് എടുത്ത് നോക്കണം, എന്നിട്ട് വേണം അടുത്ത ഇടണോ വേണ്ടെന്ന് അറിയാലേ. അത് ഞാൻ പറയില്ല. വിദേശത്തുനിന്ന് വന്നിട്ടുള്ള നമ്മുടെ സന്തോഷ് ഭായ് കഴിച്ച് ടേസ്റ്റ് പറയുന്നതായിരിക്കും. അതിനോടൊപ്പം മീൻ പിടിച്ചാലും ടേസ്റ്റ് പറയുന്നതായിരിക്കും. അപ്പൊ മീൻ എടുക്കുകയാണ്, വരണം നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വിദേശ ചൂട്ടോടെ അത് കഴിച്ചു നോക്കിച്ചിട്ട് കുക്കി മാസ്റ്റർ കഴിച്ചിട്ടുണ്ട്. എന്ത് പറയുന്നു മാത്രം അറിയില്ല. കഴിക്കല് കറക്റ്റായിട്ടില്ല തോന്നുന്നു. ഒന്നും കൂടി വേകണത്. എന്തോ സംഭവം, ഒരു വെറൈറ്റി ടേസ്റ്റ് ആട്ടാ. ഇങ്ങനൊക്കെ അടിപൊളി സംഭവം. നമ്മുടെ പിടിച്ചാലുള്ള ഒരു അഭിപ്രായം ചോദിക്കാം. അല്ല, നമ്മുടെ ഒരാൾ കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. നമ്മ മീൻ പിടിച്ചാളുടെ കൂട്ടുകാരെ പുള്ളിയും കൂടി കഴിക്കും. ഇത് ആൾക്കാർ കഴിച്ച് ശീലിച്ചുകഴിഞ്ഞാണല്ലോ സംഭവം വിടില്ല. സംഭവം കഴിച്ച് ശീലിച്ചുകഴിഞ്ഞാൽ ഈ സംഭവം ആരും വിടില്ല. മീനാണ് പറയല്ലോ, മീനാണ് പറയും. നല്ല അടിപൊളി സംഭവം. പറയും അഭിപ്രായം പറയും. വേണ്ട പറഞ്ഞു നാളാ. അപ്പു അഭിപ്രായം പറയൂല്ല. മുള്ള് അതിന്റെ മുള്ള് എന്ന് പറയാൻ സംഭവം ഇത്ര ഉള്ളൂ. വേറെ മത്തിമീന്റെ അത്ര മുള്ള് പോലും ഇല്ല. മുള്ള് പറയാനുള്ള മുള്ളായല്ലല്ല അത്. എല്ലാ നട്ടിനും പിന്നെ ആ ഒരു ഇതേ ഉള്ളൂ, അത്രേ ഉള്ളൂ.
നമ്മള് പുറത്ത് കാണുമ്പോ ഭയങ്കര സംഭവം പോലെയാ. അടിപൊളിയല്ലേ സംഭവം, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ സാധനം. ഇത്രക്ക് ഉഷാറാവുന്ന നമ്മൾ വിചാരിച്ചില്ല, ഞാനും വിചാരിച്ചില്ല. ഞാൻ വിചാരിച്ചു ഭയങ്കര ഹാർഡായിരിക്കും, ഇറച്ചി ആ ഇറച്ചി എന്നൊക്കെ പറഞ്ഞോണ്ട് ഹാർഡായിരിക്കും. പക്ഷെ നല്ല സോഫ്റ്റാണ് സംഭവം. മീനിന്റെ ഒരു ടേസ്റ്റ് അല്ല, നല്ല ചെമ്മീൻ, ചെമ്മീനും അല്ല, ഒരു പ്രത്യേക നല്ല സോഫ്റ്റ് മീറ്റ്, നല്ല അടിപൊളി ടേസ്റ്റ്, മുള്ളുമില്ല. ഇതൊക്കെ ഇനി ആൾക്കാർ ഇത് കഴിച്ച് ശീലിച്ചു കഴിഞ്ഞാൽ. അതെ ബാവട്ടെ, കഴിച്ചു നോക്കാം ബാവട്ടെ, ഒന്ന് കഴിക്കും. നിങ്ങളൊന്ന് കഴിച്ചു നോക്കുന്നത്, നിങ്ങളാണ് ഇതിന്റെ ഉസ്താദ്. ഞങ്ങള് കഴിക്കും. ആൾക്കാർ ഇത് കഴിച്ചു തുടങ്ങി ഒരാൾ പോലും പേടില്ല, ഇത് ഫേമസ് ആവും സംഭവം. പൊളിക്ക് ചൂടുവെള്ളത്തിലിട്ട് അയ്യേ, ഇത് പച്ചക്ക് അച്ചിരി ബുദ്ധിമുട്ടിക്കാന്നല്ല, ഇത്ര ടേസ്റ്റ് ആയ സാധനം കിട്ടുന്നില്ലേ. അല്ല, അവര് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ വേവിക്കുമ്പോ പെട്ടെന്ന് ചാവുക. നമുക്ക് കോഴീന്റെ വെള്ളത്തിലിടണം. മുള്ളൊന്നുമില്ലാണ്ടോ അത്, എത്ര ഇതാണെങ്കിലും അതിന്റെ മുള്ളില്ല. കുട്ടികൾക്ക് കൊടുക്കാം, നൈസ് മുള്ള, അങ്ങനെ ഒന്നുമില്ല. വിദേശികൾക്ക് സ്വദേശികൾക്കും ഒക്കെ അടിപൊളിയാണിത്. അതെ, റെക്കമെൻഡ് ചെയ്യണം. അതെ, എന്റെ സൈഡ് അതന്നെ അടിപൊളി. കിടുക്കാച്ചി എന്ന് പറഞ്ഞാൽ കിടുക്കാച്ചിയാണ്, ഇതുപോലെ ഒരു കിടുക്കാച്ചി വേറെ ഒന്നും ഇല്ലല്ലേ. അടുത്തത് ഇട്ടിട്ടായി, ഇനി നമ്മള് കളയൂല ഈ സാധനം, ഒളിപ്പിക്കും. ആ പ്ലേറ്റ് കാലിയാക്കി നമുക്ക് തിന്നു തുടങ്ങിക്കഴിഞ്ഞാ പിന്നെ വെളിച്ചോ. അതെ, തിന്നു തുടങ്ങിയാൽ പിന്നെ സംഭവം തീർത്തിട്ട് നോക്ക്, അടിപൊളി. വേണ്ടാന്ന് പറഞ്ഞ ആൾക്കാർ ഇന്ന് അടിച്ചു വിടുന്നു. അപ്പൊ ഞങ്ങൾ ആദ്യം ഒന്ന് വറുത്ത് നോക്കി, എല്ലാരും കഴിച്ചത് നിങ്ങൾ കണ്ടല്ലോ. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ മുഴുവനും വറുത്തു, കാരണം ടേസ്റ്റ് നോക്കി കഴിഞ്ഞപ്പോ സംഭവം അതിഗംഭീരമായിരുന്നു. ഈ സാധനം ഇനി കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഇനി ഇത് ഒഴിവാക്കൂലേ. കാരണം അലങ്കാര മത്സ്യമെന്നൊന്നും പറഞ്ഞ് ഞങ്ങൾ ഒഴിവാക്കില്ല. ഞങ്ങൾ ഇത് കറി വെച്ചോ അത് ഇതടിക്കും. ഞാൻ അടുത്ത് കറി വെച്ചും കൂടെ ഒന്ന് നോക്കണം. അപ്പം എല്ലാരും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ സാധനം കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഞങ്ങളിവിടെ പാലക്കാട് വന്ന ഇതിപ്പോൾ എല്ലായിടത്തും ഇപ്പോൾ കണ്ട, കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടു കാണും. ഞങ്ങൾ തോട്ടിലൊക്കെ ചെന്ന് പിടിച്ചപ്പോൾ അവിടെ ഈ സാധനം മാത്രമേ ഉള്ളൂ. എന്നിപ്പോൾ ഇവിടെ ഉള്ള കുളങ്ങളിലൊക്കെ ഈ സാധനം ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും വലിച്ചെറിയുക എന്നാണ് പറയുന്നത്. വലിച്ചെറിയണ്ട, ഇനി ഇത് ഇച്ചിരി ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിലും ടേസ്റ്റ് അതിഗംഭീരമാണ്. അപ്പം എല്ലാവരും വലിച്ചെറിയാണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതായിരിക്കും ഇനി അടുത്ത ട്രെൻഡിങ്. ഓക്കെ, അപ്പം അതുപോലെ ഒന്നും കൂടെ പ്രത്യേകിച്ച് പറയുക, ഞങ്ങളെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ ഒരിക്കലും മറക്കണ്ട. ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോകളുമായിട്ട് വീണ്ടും വരും. അതുവരേക്കും സൈൻ ഔട്ട്. ഇപ്പൊ അങ്ങനെയുണ്ട് കണ്ട, അവര് പറയണത് അടിപൊളിയായിട്ടുണ്ടെന്ന്. എന്താ പറഞ്ഞേ, മീൻ കൊള്ളില്ലെന്ന് അല്ലേ? വെറുതെ ഇപ്പൊ ഞാൻ അതിന്റെ വാക്കും കേട്ട് അത് കളയില്ലേ? അല്ലെങ്കിൽ വാർത്തടിച്ച് തിന്നു വിചാരിച്ചല്ലേ? നല്ലവരായ ഏതൊരു മനുഷ്യനും അബദ്ധം പറ്റില്ലേ? ആ കുഴപ്പമില്ല, കുഴപ്പമില്ല. ഇനി നിങ്ങക്ക് ഈ മീന് കിട്ടിയ കളയല്ലോ കേട്ടോ. നല്ലൊരു അടിപൊളി മീനാണ്.